പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മാർച്ച് മാസം 21 തീയതി തിങ്കളാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിലെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ജലനിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. നിലവിൽ 5% വർദ്ധനവുണ്ടാവുക. ഇത് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ജൂണിൽ ലഭിക്കുന്ന ബില്ലിലാണ് പ്രതിഫലിക്കുക. സംസ്ഥാനത്ത് 35 ലക്ഷത്തോളം വരുന്ന ഗാർഹിക ഉപഭോക്താക്കളാണുള്ളത്. ഇതിൽ ദാരിദ്ര്യരേഖ താഴെയുള്ള പ്രതിമാസം 15,000 ലിറ്റർ മാത്രം വെള്ളം ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമാണ്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ബില്ലിലെ അധിക ബില്ല് നൽകേണ്ടി വരും. രണ്ടാമതായി സംസാരിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് പരിശോധന ശക്തമാക്കുന്നുണ്ട്. ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം 55 ബൈക്കുകളാണ് പിടിച്ചെടുത്തത്. അതായത് ലൈസൻസ് ഇല്ലാതെ കുട്ടികൾ വാഹനവുമായി സ്കൂളിലെത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പോലീസ് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, മറിച്ച് ഇതിന്റെ RC ഓണർ, അതായത് പിതാവായിരിക്കും മുഖ്യവാറും ഇതിന്റെ RC ഓണർ എന്ന് പറയുന്നത്, അവർ 25,000 രൂപ വരെ ഫൈൻ അടക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാത്ത മൈനർമാരായി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇരുചക്ര വാഹനം ഓടിക്കാൻ കൊടുക്കരുത്. ഇങ്ങനെ കൊടുക്കുന്നത് വലിയ അപകടമാണ്. അതോടൊപ്പം തന്നെ വലിയ നിയമ നടപടികൾക്കും നിങ്ങൾ വിധേയമാകും. മൂന്നാമതായി സംസാരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ പണിമുടക്കാൻ തീരുമാനിച്ച് ലോറി ഉടമകൾ, BPCL HPCL കമ്പനികളിലെ സർവീസുകൾ നിർത്തിവെക്കാനാണ് തീരുമാനം. 13% സർവീസ് ടാക്സ് നൽകാൻ നിർബന്ധിതമായ സാഹചര്യത്തിലാണ് സർവീസുകൾ നിർത്തിവെക്കാൻ ഇപ്പോൾ ലോറി ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 കമ്പനികളിലായി 600-ലധികം ലോറികളാണ് ഇപ്പോൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പണിമുടക്ക് തീരുമാനമാകാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ നാളെ മുതൽ ഡീസൽ പെട്രോളിന്റെ ലഭ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇത് പമ്പുകൾ അടച്ചിടാനുള്ള സാധ്യതയും കൂടുതലാണ്. നാലാമതായി സംസാരിക്കുന്നത് വായ്പയെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. അതായത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത കടങ്ങളുടെ തിരിച്ചുപിടിക്കൽ നടപടികൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന മൊറട്ടോറിയം നീട്ടാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു. അടുത്ത June 30 നീട്ടുക. മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങൽ, അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ, പെൺമക്കളുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ എടുത്ത വായ്പകൾക്കുള്ള മൊറട്ടോറിയമാണ് ഇപ്പോൾ ദീർഘിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തുടങ്ങി വെച്ചതോ അതല്ലെങ്കിൽ തുടരാൻ ആരംഭിക്കുന്നതുമായ ജപ്തി നടപടികളൊക്കെ ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ധാരണ. അഞ്ചാമതായി സംസാരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ പേരിലുള്ള KL1BD 5889 എന്ന നമ്പർ ഫോർഡ് ഫിയസ്റ്റ കാർ April 4 വൈകിട്ട് 3 മണിക്ക് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് ലേലം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 94 95 90 26 94 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആറാമതായി സംസാരിക്കുന്നത് April 1 ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് Section 80EEA പ്രകാരമുള്ള ആദായ നികുതി ആനുകൂല്യം കേന്ദ്ര സർക്കാർ നിർത്തലാക്കാൻ പോകുന്നു. 2019 ബജറ്റിൽ 45 ലക്ഷം രൂപ വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് ആദ്യത്തെ വീട് വാങ്ങുന്ന ഭവന വായ്പക്കാർക്ക് 1.5 ലക്ഷം രൂപയുടെ അധിക ആദായ നികുതി ആനുകൂല്യം കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഇത് 2020 ബജറ്റിലും 2021 ഈ സൗകര്യം യഥാക്രമം നീട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇത് നീട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ April 1 ഈ ഇളവ് ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.